ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മെറ്റാ തീരിയയുടെ പ്രോട്ടോ തീരി ആയിട്ടുള്ള അഫിനിറ്റീസ് പഠിക്കാനുള്ള കോഡാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പൊ പ്രോട്ടോ തീരിയായിട്ട് ലിങ്ക് ചെയ്യുന്ന പ്രോട്ടോ തീരി ആയിട്ടുള്ള അഫിനിറ്റീസ് അല്ലേ. അപ്പൊ നമുക്ക് പ്രോട്ടോ തീരിയെ ലിങ്ക് ചെയ്ത് നമ്മുടെ കോഡ് അങ്ങോട്ട് തുടങ്ങാം. പ്രോട്ടോ ഫോട്ടോ, കുറെ ഫോട്ടോ ഇങ്ങനെ ഭിത്തിയിൽ പതിപ്പിച്ച് വെച്ചിരിക്കുന്നു. അപ്പോ ഒരു കിളി ഇങ്ങനെ ഓടി വന്ന് ഇങ്ങനെ പറന്നു വന്നുകൊണ്ടിരുന്ന പ്രോട്ടോ നോക്കിക്കൊണ്ട് ക്ലോ ക്ലാ ക്ലോ ക്ലാ എന്ന് പാടി. ക്ലോ ക്ലാ ക്ലോ ക്ലാ എന്ന് പാടി. അപ്പൊ ആ ഈ ടിമ്പർ ഇല്ലേ, ടിമ്പർ തടിയെ നമുക്ക് ടിമ്പർ എന്നും പറയാം. ടിമ്പർ, ഈ ടിമ്പറിന് ദേഷ്യം വന്നു, എന്റെ നേരത്ത് വന്നിട്ട് ക്ലോ ക്ലാ ക്ലോ ക്ലാ പറയുന്നു, എന്നെ കുറിച്ച് പാടൂ എന്ന് പറഞ്ഞു. അപ്പൊ കിളി നേരം ആ തടിയെ കുറിച്ച് പാടുവാണ്. ഇതൊരു പ്ലാൻ തടിയാണേ. എന്നിങ്ങനെ പാടി. അപ്പൊ നമ്മൾ ആ പോയിന്റ്സ് അഫിനിറ്റീസ് ഓഫ് മെറ്റാതീരിയ വിത്ത് പ്രോട്ടോ തീരിയ പഠിച്ചു. കിളി ക്ലോക്ലാ ക്ലോക്ലാന്ന് പാടിയപ്പോ ടിമ്പറിന് ദേഷ്യം വന്നു. അപ്പൊ അതിൻ്റെ അടുത്ത് അതിനെ കുറിച്ച് പാടാൻ പറഞ്ഞു. പ്ലാവേ പ്ലാവേ എന്ന് പാടി. അപ്പൊ നമുക്ക് ആ പോയിന്റ്സ് നോക്കാം. ക്ലോക്ക് ക്ലോയ് എന്താ ഈ പോയിന്റ്, ആ ക്ലോയൊക്കെ രണ്ടിലും ഉണ്ട് എന്നുള്ള പോയിന്റ് പറയുക. ക്ലോക്ലാ ക്ലാവിക്കൽസ് കുറെ വേറെ എപ്പി പി ബിഗ് ബോണ്, അത് രണ്ടും പെൽവിക് ഗേർഡിലുണ്ട്. ആ ഒരു പോയിന്റ് ആണ് നമ്മൾ അവിടെ ഓർത്ത് പറയേണ്ടത്, ക്ലോക്ലാ. ഇപ്പൊ ടിംബറിന് ദേഷ്യം വന്നു. ടിംഫാനിക് ടിംഫാനിക് ബുള്ളയുടെ കാര്യം, ഇത് രണ്ടിലും അബ്സെന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ രണ്ട് ബോണിന്റെ കാര്യം പറഞ്ഞു, ടിംഫാനിക് ബോണും പ്രിയോട്ടിക്കും, അത് പെരിയോട്ടിക് ബോണും, ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്, ഫ്യൂസ്ഡ് അല്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് ടിംബർ ബർ ബ്രെയിൻ ബ്രെയിനിന്റെ കാര്യം പറയണം, സ്മോൾ ആണ് രണ്ടിലും, അത് ഓർക്കാം. പിന്നെ പ്ലാവേ പ്ലാവേ പ്ലാ പ്ലാസന്റയുടെ കാര്യമാണേ, പ്ലാസന്റ എങ്ങനെയാണ് രണ്ടിലും, അല്ലാതെ ടോയിക്കാണ്. പിന്നെ പ്ലാ വേ 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 വെസിക്കുല സെമിനാലിസ് ആ രണ്ടിലും ആബ്സെന്റ് ആണ് ഇൻ ദ കേസ് ഓഫ് മെയിൽസ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് നമ്മൾ മറക്കത്തില്ല. ഓക്കെ, നമ്മൾ ഡിഫറൻസസ് ആണ് എന്തിന്റെ, മെറ്റാ തീരിയൻസിന് പ്രോട്ടോ തീരിയൻസുമായിട്ടുള്ള അഫിനിറ്റീസ് കണ്ടു. അപ്പം അത് പഠിക്കാനുള്ള കോഡ് പറയാൻ പോണം. അപ്പൊ ഈ വീണ്ടും നമ്മൾ പ്രോട്ടോ തീരിയൻസ് എന്നുള്ള ആ വാക്കിനെ ലിങ്ക് ചെയ്യാൻ പോവാണ്. പ്രോട്ടോ ഫോട്ടോ നേരത്തെ എടുത്തു, അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രോ പ്രോ എന്നുള്ള അതിന്റെ ആ ഭാഗം ഞങ്ങൾ എടുത്ത് ലിങ്ക് ചെയ്യാൻ പോവാണേ. വളരെ ഭയങ്കര പ്രോ ആയിട്ടുള്ള ഒരു പിന്നാണിത്, അതായത് പ്രോ ആയിട്ടുള്ള ഒരു പിന്നാണ്. ആർക്കും കിട്ടത്തില്ല, അതുകൊണ്ട് ഒരാൾ ഇങ്ങോട്ട് വരുക ആ പ്രോ ആയിട്ടുള്ള പിന്ന് കൊണ്ട്. അപ്പം വഴി നിൽക്കുന്നവരോടെല്ലാം പറയുക, മാറ് മാറ് എന്ന് പറഞ്ഞുകൊണ്ട് വരട്ടി വഴി നിൽക്കുന്ന എല്ലാരെയും വരട്ടി അയാള്. എന്നിട്ട് അയാള് എങ്ങോട്ടാ അതുകൊണ്ട് പോയെന്നറിയാമോ, അയാൾ ഒരു കോവിലിലോട്ടാണ് പോയത്, ഒരു കോവിലിലോട്ടാണ് പോയത്. ഇത് എവിടുത്തെ കോവിലാണെന്നറിയാമോ, ഇത് ഉത്തർപ്രദേശിലെ കോവിലാണ്. ഉത്തർപ്രദേശിലെ അപ്പൊ ആ കോവിലകത്ത് കൊണ്ട് വെച്ചിട്ട് അയാള് എന്ത് ചെയ്തെന്നറിയാമോ, അതിനെ സ്ക്രൂ ചെയ്ത് മുറുക്കി അടച്ചു വെച്ചു. സ്ക്രൂ ചെയ്ത് മുറുക്കി അടച്ചു വെച്ചു. അപ്പൊ നമ്മള് ഡിഫറൻസ് എല്ലാം പഠിച്ചു. പ്രോ ആയിട്ടുള്ള പിന്നു കൊണ്ട് പോകുമ്പോൾ അയാൾ വഴിയിൽ നിന്ന് ആൾക്കാരത്തെല്ലാം മാറെന്ന് പറഞ്ഞ് വരട്ടി, എന്നിട്ട് കോവിലിൽ കൊണ്ടുവച്ചു, കോവിലിൽ കൊണ്ടുവച്ചു, അത് ഉത്തർപ്രദേശിലുള്ളതായിരുന്നു, എന്നിട്ട് സ്ക്രൂ ചെയ്തു. അപ്പൊ നമുക്ക് അതിന്റെ ആ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് എന്താണ് പ്രോ ആയിട്ടുള്ള പിന്നെ കണ്ടു. അപ്പൊ പിന്നെ പിന്നയെ കുറിച്ചിട്ടുള്ള കാര്യം പറയുക, ഡിഫറൻസ് എന്താണ് മെറ്റാതീരിയൻസിൽ നിന്നുള്ളത്. പിന്നെ അപ്പം മാറ്, അപ്പം മാസൂപ്യമുണ്ട് എന്നുള്ള കാര്യം അടുത്ത്, മാറ് വെരട്ടി വെർട്ടി വെർട്ടിപ്രയുടെ കാര്യം അടുത്തത്, വെർട്ടി ടീ ടീത്തിന്റെ കാര്യം അടുത്തത് പറയാ. ടീത്ത് എന്താന്ന് നമ്മൾ പഠിച്ചല്ലോ വീഡിയോയിൽ, അപ്പം അല്ലെങ്കിൽ ആ വീഡിയോ ഞാൻ ലാസ്റ്റില് എൻഡില് കൊടുത്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കാണാം. അപ്പോ ടീത്ത് വെർട്ടി, എന്നിട്ട് ഇത് എവിടോട്ടാ കൊണ്ടുപോയി, കോവില്ലേ കോവിൽ അല്ലേ, കോ കോക്ലിയ കോക്ലിയ എങ്ങനെയാ മെറ്റാ തീരിയനിൽ എങ്ങനെയാണ് പ്രോട്ടോ തീരിയനിൽ എങ്ങനെയാണെന്നുള്ളത് പറയുക. കോവിൽ വി 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 പരസിന്റെ അത് കോവിലെ കൊണ്ടുപോയി വി വി പരസ്. പിന്നെ അത് ഉത്തർപ്രദേശ് ഉത്തർ യൂട്ടറൈൻ ജെസ്റ്റേഷൻ ആണ് നമ്മുടെ മെറ്റാ തീരിയൻസിലെല്ലാം, മറ്റേ അത് പക്ഷെ പ്രോട്ടോ തീരിയൻസിലില്ല. പിന്നെ ഉത്തർപ്രദേശിൽ കൊണ്ടുവച്ചിട്ട് സ്ക്രൂസ് സ്ക്രൂ 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 സ്ക്രോട്ടൽ സാക്കിനകത്താണ് ടെസ്റ്റിസ്. അപ്പം അങ്ങനെ അതിന്റെ ഡിഫറൻസ് മെറ്റാ തീരിയൻസിൽ പ്രോട്ടോ തീരിയൻസ് എന്നുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് മെറ്റാ തീരിയൻസിന് യൂതീരിയൻസിനോടുള്ള അഫിനിറ്റി, അത് ഓർക്കാനുള്ള കോഡാണ്.
അപ്പൊ യൂത്ത് യൂത്ത് എന്നുള്ള അതിനെ ലിങ്ക് ചെയ്തിട്ട് നമുക്ക് കോഡ് ഉണ്ടാക്കാം. യൂത്ത് ഒരു യൂത്ത് ആയിട്ടുള്ള ഒരാളുടെ പിക്ചർ കേട്ടോ. അപ്പം അതാണ് ഫസ്റ്റ് നമ്മൾ ലിങ്ക് ചെയ്ത് തുടങ്ങുന്നത് നമ്മുടെ കോൾ ഉണ്ടാക്കാൻ വേണ്ടി. യൂത്തിനെ നോക്കുമ്പോൾ എന്തോ ഇവർക്ക് ഒരുപാട് ഹെയേഴ്സ് ഉണ്ടായിരിക്കും ഇല്ലേ, ഇപ്പോഴത്തെ യൂത്ത് ആരെ നോക്കിയാലും ഒരുപാട് ഹെയേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ മാമൻ പറഞ്ഞത് ഇതാണ് എൻ്റെ മാമൻ കേട്ടോ. മാമൻ പറഞ്ഞത് ഇപ്പൊ മാമൻ എന്ന് പറയുമ്പോൾ മാമനെ കുറിച്ചൊന്ന് എഴുതണമല്ലോ. മാമൻ പറഞ്ഞത് ഇവർക്ക് കുറേ ടീഷർട്സ് ഉണ്ടായിരിക്കും, കുറെ ടീഷർട്സ് ഉണ്ടായിരിക്കും ഇവർക്ക് കുറെ ടീഷർട്സ് ഉണ്ടായിരിക്കും. പിന്നെന്താ, ഇവര് നല്ല ബ്രെയിൻ ഉള്ള ആൾക്കാരാണ്, നല്ല ബ്രെയിൻ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എന്താ ടെസ്റ്റിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ഉത്തരങ്ങളെല്ലാം നല്ല കറക്റ്റ് ആയിരിക്കും, നല്ല വിവേകമുള്ളവരായിരിക്കും. ഇതൊക്കെയാണ് മാമന്റെ അഭിപ്രായത്തിൽ യൂത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ അഫിനിറ്റീസ് വിത്ത് യൂത്ത് ഈഡിയൻസ് പഠിച്ചു. ഓക്കെ, യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുടിയുള്ളവരായിരിക്കും. പിന്നെ മാമന്റെ അഭിപ്രായത്തിൽ കുറെ ടീഷർട്ട് ഉണ്ടായിരിക്കും അവർക്ക്. പിന്നെ നല്ല ബ്രെയിൻ ഉള്ളവരാണ്, അതുകൊണ്ട് ടെസ്റ്റിനൊക്കെ ഉത്തരങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതും, നല്ല വിവേകമുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ് എന്ന്. ഫസ്റ്റ് യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഹെയർസ് ഉള്ളവരാണ്, അപ്പൊ ഹെയറിന്റെ ആ പോയിന്റ് പറയാം. പിന്നെ മാമൻ, പിന്നെ പിന്നെയുടെ കാര്യം പറയുക. പിന്നെയുണ്ട് മെറ്റാതീരിയൻസും പിന്നെ ഈ യൂത്ത് ഈരിയൻസും. അപ്പൊ അതിന്റെ കാര്യം പറഞ്ഞു. പിന്നെ മാമൻ, മാമൻ മാമറി ഗ്ലാൻഡ് ഉണ്ടെന്നുള്ളത് അത് പറയുക. അത് കഴിഞ്ഞിട്ട് കുറെ കോറക്കോയിൽസ് ആ ബോൺസിന്റെ ഒക്കെ കാര്യം പറയുക. ടീത്തിന്റെ കാര്യം പറയുക. പിന്നെ നല്ല ബ്രെയിൻ ഉള്ളവർ, ബ്രെയിൻ എങ്ങനെയുള്ളതാന്ന് ആ പോയിന്റ് പറയുക. കൊറോപ്റ്റി ഗ്ലോബ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കാര്യം. പിന്നെ ടെസ്റ്റിനൊക്കെ നല്ല പോയിട്ട് നല്ലോണം ഉത്തരങ്ങളൊക്കെ എഴുതും, കറക്റ്റ് ഉത്തരങ്ങള് അതായത് യൂട്രസ് എന്നുള്ളത് ആ പോയിന്റും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് പറയണേ. പിന്നെ നല്ല വിവേകമുള്ളവരാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിന്റെ പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കാൻ പറ്റും, അഫിനിറ്റീസ് വിത്ത് യൂത്തീരിയൻസ്. ഓക്കെ, ഇനി നമ്മൾ മെറ്റാതീരിയൻസിന് യൂത്തീരിയൻസിൽ നിന്നുള്ള ഡിഫറൻസ് ആണ് പഠിക്കാൻ പോകുന്നത്, അതിന്റെ കോഡാണ്. അപ്പം നേരത്തെ യൂത്ത് എന്ന് പറഞ്ഞൊരു മീൻസ് ഒരു പയ്യന്റെ പടം എടുത്ത് നമ്മൾ അങ്ങനെയല്ലേ ലിങ്ക് ചെയ്തത്. അപ്പൊ ഇനി അത് വേണ്ട, അതിന് അങ്ങനെ ചെയ്ത കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമ്മൾ യൂത്ത് എന്നുള്ള ഈ ഭാഗം അതിനെ യൂസ് ചെയ്ത് അങ്ങ് ലിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഊത്ത് കണ്ടിട്ടില്ലാത്തവരാരും ഇല്ലല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇനി ഡിഫറൻസ് ലിങ്ക് ചെയ്യാൻ പോകുന്നത്. ഒരു ഊത്ത് അത് താഴെ വീണു, അത് എടുക്കാനായിട്ട് കുഞ്ഞപ്പം എന്ത് എത്തിയെന്നറിയാമോ, അവിടെ ഇരുന്ന ഡസ്റ്റ്ബിൻ അങ്ങ് മറിഞ്ഞു. എന്തോ മറിഞ്ഞത്, ഡസ്റ്റ്ബിൻ ഞാൻ ഡസ്റ്റ് എന്നാണ് എഴുതാൻ പോകുന്നതേ. അത് മറിഞ്ഞു, മറിഞ്ഞു. എങ്ങനെയാ മറിഞ്ഞേ, പ്ലക്കേന്ന് മറിഞ്ഞു. ആകെ കൊഴപ്പായി, കൊഴപ്പായി. അതെങ്കിലും വരുന്നതിന് മുമ്പ് അത് നേരെയാക്കണം, അതിന് കൂട്ടുകാരിയെ വിളിക്കാം. വാ പെണ്ണി ജസ്റ്റ്. അപ്പൊ നമ്മളെല്ലാ പോയിന്റ്സും നമ്മൾ ഓർത്ത് എടുക്കും ഈ ഒരു കോൾ വഴി. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒന്നുകൂടെ കോഡ് എങ്ങനെയാണ്, മൂത്ത് താഴെ വീണപ്പോ ഡസ്റ്റ്ബിൻ മറിഞ്ഞു, പ്ലക്കേന്ന് കോർപ്പായി. അപ്പം കൂട്ടുകാരിയെ വിളിച്ചു, വാ പെണ്ണി ജസ്റ്റ്. അപ്പൊ പോയിന്റ്സ് നോക്കാം. ഊത്ത് താഴെ വീണ് ഡിസ്ട്രിബിൻ, ഡിസ്ട്രിബിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങോട്ട് പറയണം. ഡിസ്ട്രിബിൻ മറിഞ്ഞു, മറിഞ്ഞു എന്ന് പറയുമ്പോൾ മാർസൂപ്പിയൽ പൗച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാം. പിന്നെ മറിഞ്ഞു, ഇൻസിസേഴ്സ് അതിന്റെ കാര്യം പറയാം എങ്ങനെയാന്നുള്ളത്. പിന്നു ജുഗൽ ബോൺ, അതിന്റെ കൂടെ കുറെ വേറെ അങ്ങനെ ബോൺസുകളുണ്ട് അതുകൂടെ പറയാം. മറിഞ്ഞു, എങ്ങനെയാണ് മറിഞ്ഞത്, പ്ലക്ക് ചെയ്യുന്നത്. അപ്പൊ പ്ലാസന്റയുടെ കാര്യം അത് പറയുക, പ്ലക്ക് ചെയ്യുന്ന ആകെ കോർപ്പായി, കോർപ്പസ് കലാസത്തിന്റെ ആ പോയിന്റ് ഓർത്ത് പറയുക. അപ്പൊ വാ പെണ്ണേ എന്ന് വിളിച്ചു കൂട്ടുകാരി. വജൈനയുടെ
യൂട്രസിന്റെയും കാര്യം പറയാം. പെണ്ണി പെനിസ് എങ്ങനെയാണ് അതുമായിട്ടുള്ള പോയിന്റ്, അതുമായിട്ട് പോയിന്റ് ഓർത്ത് പറയാം. ജസ്റ്റ് ജസ്റ്റേഷൻ പീരീഡ്, അപ്പൊ നമ്മൾ ഇതെല്ലാം ഓർത്തു. അപ്പൊ ഇത് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഈ കോഡുകളെല്ലാം നമ്മുടെ മെറ്റാ തീരിയൻസിന്റെ അഫിനിറ്റീസ് പഠിക്കാൻ വേണ്ടി. താങ്ക് യു. I should fuck her in the best.